നമസ്കാരം. ക്രൈസ്തവ സഭയുടെ മേലാധ്യക്ഷന്മാർ രാഷ്ട്രീയ വിഷയങ്ങളിൽ സ്വതന്ത്രമായി അഭിപ്രായം പറയുമ്പോൾ ബി ജെ പി അനുകൂലമാകുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിയുടെ ഭരണം നല്ലതായതുകൊണ്ട് തന്നെയാണ്. ബി ജെ പിയെക്കുറിച്ച് ഏതെങ്കിലും മെത്രാന്മാർ നല്ലത് പറഞ്ഞാലേ ഉടൻ ഇ ഡിയെ പേടിച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ ഭരണത്തെക്കുറിച്ച് നല്ലത് പറയുന്നത് എന്നതാണ് ഇടത് വലത് രാഷ്ട്രീയ അടിമകൾ പ്രചരിപ്പിക്കുന്നത്. രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇ ഡി എ അല്ലെങ്കിൽ സി ബി ഐ യെ കേന്ദ്രം ദുരുപയോഗിക്കുകയാണെങ്കിൽ കേരളത്തിലെ ഇടത് വലത് മുന്നണികളിലെ നേതാക്കന്മാരുടെ അവസ്ഥ എന്താകുമെന്ന് പ്രത്യേകം വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഇ ഡിയോ സി ബി ഐയോ നോക്കിയാൽ സഭയ്ക്ക് ഉണ്ടാക്കാൻ കഴിയാവുന്നതിൻ്റെ പതിന്മടങ്ങ് ഡാമേജാണ് ഇത്രയും കാലം കേരളം ഭരിച്ച ഇടത് വലത് മുന്നണികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. കേരളത്തിൽ ഇത്രയും കാലം ഭരിച്ചവരുടെ ദുർഭരണത്താൽ ചെറുപ്പക്കാർ ജീവിക്കാനായി നാടുവിടുകയാണ്. യുവജനങ്ങളും അവരുടെ കുടുംബവും നാട്ടിൽ ഉണ്ടെങ്കിൽ മാത്രമേ സഭയ്ക്കും നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ളവർ ഭരിക്കുന്ന നാട്ടിൽ രാഷ്ട്രീയ ചിന്താഗതികൾക്ക് മാറ്റം ഉണ്ടാക്കുന്നതിന് മുൻപ് ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥിതിക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുത്ത സഭയ്ക്കിപ്പോൾ മാറി ചിന്തിക്കാൻ സാധിക്കുന്നത് നാടിനോടുള്ള പ്രതിബദ്ധത കൊണ്ടാണ്. വിദേശത്തു നിന്നും പ്രവാസികൾ അയക്കുന്ന പണത്തെ ചുറ്റിപ്പറ്റിയാണ് ഇത്രയും കാലം കേരളം എക്കണോമി മുന്നോട്ട് പോയിരുന്നത്. അതോടൊപ്പം കേരളത്തിലേക്ക് ഒഴുകിയ കള്ളപ്പണം സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹരമാക്കി. കള്ളപ്പണത്തിനെ കേന്ദ്രത്തിൻ്റെ പിടി വീണതോടെ അതിൽ കെട്ടിപ്പൊക്കിയ റിയൽ എസ്റ്റേറ്റ് പൊളിഞ്ഞ് തരിപ്പണമായി. ലക്ഷക്കണക്കിന് കോടികൾ കടമെടുത്ത് ധൂർത്തടിച്ച സർക്കാർ ഇപ്പോൾ ജീവിക്കാൻ പെടാപ്പാടപ്പെടുന്ന ജനങ്ങളുടെ മേൽ വലിയ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ്. കേരളം എന്ന സംസ്ഥാനത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയായ സാഹചര്യത്തിൽ രാഷ്ട്രീയ നിലപാട് മാറണമെന്ന സൂചന തരുന്ന മെത്രാന്മാർ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി.